അമേരിക്ക എങ്ങനെ ഒരു സമ്പന്ന രാജ്യമായി ഇന്ത്യ എന്തുകൊണ്ടായില്ല 1492 യൂറോപ്യൻ സമുദ്ര പര്യവേഷകൻ ക്രിസ്തഫർ കൊളംബസിന്റെ കപ്പൽ ഒരു കരയിൽ വന്നെടുത്തു സന്തോഷത്തോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇന്ത്യ കണ്ടുപിടിച്ചു ഇന്ത്യ കണ്ടുപിടിച്ചു ആ സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല തുർക്കിയുടെ ഭാഗങ്ങളിൽ അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ സംഘർഷം കാരണം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള യാത്ര നടത്തുക എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു വഴി കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവരെല്ലാം തന്നെ ഈ ഒരു സമയത്താണ് ക്രിസ്തഫർ കൊളംബസ് ഒരു കരയിൽ വന്നടുത്തത് എന്നാൽ അത് ഇന്ത്യ ആയിരുന്നില്ല പിൽക്കാലത്ത് ബഹാമസ് എന്നറിയപ്പെട്ട ഒരു ദ്വീപായിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അവരെത്തിയത് ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നു എന്നാൽ ആ സമയത്ത് അതൊരു കാട് മാത്രമായിരുന്നു നിരവധി ഗോത്രവർഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതേസമയം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അതിസമ്പന്നമായ ദേശമായിരുന്നു ലോക ജി ഡി പിക്ക് കാര്യമായ സംഭാവന നൽകിയിരുന്ന സ്വർണത്തിൻ്റെയും വജ്രങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ധാരാളം രാജാക്കന്മാർ അതിസമ്പന്നമായി നിലനിന്നിരുന്ന ഒരു ബൃഹത്തായ സമ്പന്ന രാജ്യം ഇത്രത്തോളം സമ്പന്നമായ ഒരു രാജ്യത്തേക്ക് സമുദ്രമാർഗത്തിലുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞാൽ യൂറോപ്യന്മാർക്ക് വ്യാപാരം നടത്താനും അതുവഴി ലാഭമുണ്ടാക്കാനും സാധിക്കും എന്നാൽ ക്രിസ്തഫർ കൊളംബസ് എത്തിച്ചേർന്നത് അമേരിക്കയിലായിരുന്നു അങ്ങനെ ക്രിസ്തഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച ആളായി എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അതൊരു പാഴ്പ്രദേശം മാത്രമായിരുന്നു കാടുകൾ മാത്രം ഉണ്ടായിരുന്ന നാഗരികതയുമായി ബന്ധമില്ലാതിരുന്ന ഗോത്രവർഗങ്ങൾ താമസിച്ചിരുന്ന ഒരു കാട് കാലങ്ങൾ മുന്നോട്ട് പോയി അമേരിക്കയെ ബ്രിട്ടീഷുകാർ കോളനിയാക്കി മാറ്റി അതുപോലെ ഇന്ത്യയെയും ബ്രിട്ടീഷുകാർ കോളനിയാക്കി മാറ്റി എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക ഇങ്ങനെയാണ് ഇത്രത്തോളം സമ്പന്നമായിട്ടുള്ള അതിവികസിതമായ രാജ്യം എന്നാൽ നമ്മുടെ ഇന്ത്യയോ ഇപ്പോഴും ഡെവലപ്പിംഗ് നേഷൻ എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എങ്ങനെയായിരിക്കാം ഇത്രത്തോളം സമ്പന്നമായി മാറിയത് നമസ്കാരം എൻ്റെ പേര് അനുരാഗ് കുറച്ച് ചരിത്രമാണെങ്കിലും കഥ പോലെ അമേരിക്ക എങ്ങനെ സമ്പന്നമായി എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചരിത്രം കഥ പോലെ മനസ്സിലാവുന്നതുപോലെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് നേരെ ചരിത്രത്തിലേക്ക് പോവാം നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന കരവിസ്തീർണത്തിൻ്റെയും ആകെ വിസ്തീർണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അമേരിക്ക എന്ന് മാത്രം പറയാം മെക്സിക്കോ കാനഡ ക്യൂബ റഷ്യ ബഹാമസ് തുടങ്ങിയവ അമേരിക്കയുടെ അതിർത്തി രാജ്യങ്ങളാണ് ആകെ ജനസംഖ്യ 33 കോടിയിലധികവും ഇപ്പോഴും ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഫെഡറൽ ഡെമോക്രാറ്റിക് എന്നറിയപ്പെടുന്ന ഭരണരീതിയാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1492 യൂറോപ്യൻ സമുദ്ര പര്യവേഷകൻ കണ്ടുപിടിച്ച നാടാണ് അമേരിക്ക അത് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ഇന്ത്യ കണ്ടെത്താൻ വേണ്ടിയാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത് എത്തിപ്പെട്ടതാവട്ടെ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ താമസിക്കുന്ന ആധുനിക സമൂഹവുമായി ബന്ധമൊന്നുമില്ലാതിരുന്ന ഒരു കാട്ടിലായിരുന്നു താരതമ്യേനെ കീഴ്പ്പെടുത്താൻ എളുപ്പമായിരുന്ന അവിടുത്തെ പാവപ്പെട്ട ഗോത്രവർഗങ്ങളെ കീഴ്പ്പെടുത്തി യൂറോപ്യന്മാർ അവരുടെ സ്വഭാവം കാണിക്കുകയാണ് അവിടെ കോളനി ഉണ്ടാക്കുകയാണ് അന്നത്തെ ലോകത്തെ വലിയ ശക്തികളായിരുന്ന ഫ്രാൻസും സ്പെയിനും ബ്രിട്ടനുമാണ് കോളനി കെട്ടാൻ വേണ്ടി തയ്യാറെടുത്ത് അമേരിക്കയിലേക്ക് കപ്പൽ കയറിയത് 1600s ബ്രിട്ടീഷുകാർ അമേരിക്കയിലെത്തി കോളനി സ്ഥാപിക്കുന്നത് അക്കാലത്തെ ലോകശക്തിയായിരുന്ന ഫ്രാൻസും സ്പെയിനും വെറുതെ നോക്കിയിരിക്കില്ലല്ലോ അവരും അമേരിക്കയിലേക്ക് എത്തി അവർക്ക് പറ്റിയ സ്ഥലങ്ങളിൽ കോളനി ഉണ്ടാക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കിയാലും മെസ്സിയൊക്കെ സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയിലല്ലേ അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള കോളനി ഉണ്ടാക്കൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ യൂറോപ്യന്മാരുടെ കോളനിവൽക്കരണവും ക്രൂരതകളും റെഡ് ഇന്ത്യൻസിനെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കിയെന്ന് പറയാം ഏതാണ്ട് 90% തദ്ദേശീയരായ അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ അമേരിക്കക്കാരെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത് യുദ്ധം മൂലം അവർ മരണപ്പെടുന്നുണ്ട് അത് കൂടാതെ നിരവധി രോഗങ്ങളാണ് യൂറോപ്യന്മാർ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന വസൂരി പോലുള്ള രോഗങ്ങൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ ജനത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് നിരവധി പേർ മരണപ്പെടുന്നുണ്ട് ചില ലേഖനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ആയുധം പോലെ അതായത് ഒരു ബയോ വെപ്പണായി സ്മോൾ പോക്സിനെ അല്ലെങ്കിൽ വസൂരിയെ റെഡ് ഇന്ത്യൻസിനെതിരെ ഉപയോഗിച്ചിരുന്നു എന്നത് തന്നെയാണ് അതായത് വസൂരി ബാധിച്ച ആളുകളുടെ ജാക്കറ്റുകൾ ആദിവാസികൾ എന്ന് വിളിക്കാവുന്ന ജനവിഭാഗത്തിന് കൊടുക്കുകയും അതുമൂലം അവരുടെ കോളനികളിലെല്ലാം ഇത്തരത്തിൽ വസൂരി പടർന്ന് എങ്ങനെ ചികിത്സിക്കണമെന്നറിയാതെ ആ പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇന്ന് നമ്മളെ സംസ്കാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യന്മാർ ട്രേഡിൻ്റെ ഭാഗമായി ചങ്ങലയിൽ ബന്ധിച്ച് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെയും ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു അതായത് പാവപ്പെട്ട കറുത്ത വർഗക്കാരെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് അടിമപ്പണി എടുപ്പിക്കാനും യൂറോപ്യന്മാർ തയ്യാറായിരുന്നു രസകരമായിട്ടുള്ളൊരു കാര്യം അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയിൽ ഉണ്ടായിരുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഒരുവിധം പൂർണ്ണമായും തന്നെ ഇല്ലാതായി കഴിഞ്ഞു എന്നാൽ 1776 ജൂലൈ 4 അമേരിക്കയ്ക്ക് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു
അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെട്ട യുദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടൻ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് പിൻവാങ്ങേണ്ടി വന്നത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചത് യഥാർത്ഥ അമേരിക്കക്കാർക്കായിരുന്നില്ല. യൂറോപ്പിൽ നിന്നെല്ലാം കുടിയേറി വന്ന ഇത്തരം ഭരണത്തോട് താല്പര്യമില്ലാതിരുന്ന ജനങ്ങൾക്കാണ് വാസ്തവത്തിൽ അമേരിക്ക ലഭിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എന്താണെങ്കിലും 1774 തന്നെ അമേരിക്ക സ്വതന്ത്ര രാജ്യമായി എന്ന് മാത്രമല്ല അവിടെ ജനാധിപത്യ വ്യവസ്ഥയും വരികയാണ്. ആധുനിക ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ ഗ്രീസിലെ ഏതൻസിനെ എല്ലാം പറയാറുണ്ട്. എന്നാൽ ഇപ്പം നിലനിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായി ജനാധിപത്യ രാജ്യമായിട്ട് മാറുന്നത് അമേരിക്കയാണ്. അവിടെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റാണ് രാജ്യം ഭരിക്കുന്നതും. 1600 തൊട്ട് ബ്രിട്ടൻ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എങ്കിലും ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായി അറിയപ്പെടാൻ തുടങ്ങിയ സമയം 1780 അവസാനത്തോടെയായിരുന്നു. എന്നാൽ ഈ സമയമായപ്പോഴേക്കും ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി മാറി എന്ന കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. 1800 തുടക്കമായപ്പോഴേക്കും ഈ ലോകശക്തികളായ ഫ്രാൻസും സ്പെയിനും ബ്രിട്ടനും എല്ലാം വിവിധ രാജ്യങ്ങളിൽ കോളനി കെട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഫ്രഞ്ചുകാരും വന്നിരുന്നു, ബ്രിട്ടീഷുകാരും വന്നിരുന്നു. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വെച്ച് യുദ്ധങ്ങൾ പോലും നടത്തിയിരുന്നു. എന്നാൽ ഈ സമയത്ത് അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ കോളനി കെട്ടാൻ പോകുന്നില്ല. എന്നാൽ അവരുടെ ലാൻഡ് ഏരിയ, അതായത് അവരുടെ കര വിസ്തീർണം വലുതാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സ്ഥലങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നുണ്ട്. അവരുമായി ചേരണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഭാഗമാക്കി ചേർക്കുന്നുമുണ്ട്. മെക്സിക്കോയിൽ നിന്ന് അടർന്നു വന്ന ടെക്സാസും ഫ്ലോറിഡയും ഇല്ലിനോയ്സും എല്ലാം ഇത്തരത്തിൽ US ചേർന്ന സ്ഥലങ്ങളാണ്. 1867 റഷ്യയിൽ നിന്ന് 7.2 മില്യൺ US കൊടുത്ത് അലാസ്കൻ ടെറിട്ടറി അമേരിക്ക ഇത്തരത്തിൽ സ്വന്തമാക്കിയതുമാണ്. രസകരമായിട്ടുള്ളൊരു കാര്യം, അമേരിക്കയുമായി ചേർന്ന് നിന്ന സ്ഥലങ്ങൾ മാത്രമല്ല അവർ സ്വന്തമാക്കിയത്. അവർ കോളനി കെട്ടാൻ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ടില്ല എങ്കിലും മറ്റ് രാജ്യക്കാർ, പ്രത്യേകിച്ച് സ്പെയിൻ എല്ലാം കോളനി കെട്ടിയ സ്ഥലങ്ങളെ ഇവർ വില കൊടുത്തു വാങ്ങിയിരുന്നു. ഇത്തരത്തിൽ ഇവർ വില കൊടുത്തു വാങ്ങിയ രാജ്യമാണ് ഫിലിപ്പീൻസ്. എന്നാൽ 1946 നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഫിലിപ്പീൻസിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പോലും ഫിലിപ്പീൻസ് രാജ്യക്കാർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് വീഡിയോ കണ്ടിട്ടോ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ല, സംസാരിച്ചു തന്നെയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 2-3 ഭാഷകളൊക്കെ അനായാസം പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാന്നുള്ളത് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് കൂട്ടുകാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടുകാരോടൊക്കെ സംസാരിക്കാം. ഇതിനൊന്നും അവസരമില്ലാത്തവർക്ക് ഓൺലൈൻ വഴി, കാംലി വഴി വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഇവിടെ പ്രൈവറ്റ് ക്ലാസ്സുകളുണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളുണ്ട്. പ്രൈവറ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ട്യൂട്ടർ ആയിരിക്കും. ഈ ട്യൂട്ടർ US നിന്നോ UK നിന്നോ ഉള്ള ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷയായിട്ടുള്ള ട്യൂട്ടർ ആയിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് എങ്ങനെയാണോ സംസാരിക്കുക, അതുപോലെ അവർ നമ്മളോട് സംസാരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കൂടെ മറ്റ് രണ്ടുപേരുണ്ടാവില്ലേ, ഈ രണ്ടുപേര് ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം സംസാരിച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. ഇവിടെ നമ്മളെ ആരും ജഡ്ജ് ചെയ്യല്ല, ആരും കളിയാക്കുകയല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇംഗ്ലീഷ് ഭാഷ നല്ല രീതിയിൽ സംസാരിച്ച് പഠിക്കാനുള്ള അവസരം ക്യാമ്പിൽ ഒരുക്കുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം വേറെയൊന്നുമല്ല, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി 60% ഓഫറാണ് അവർ തന്നിട്ടുള്ളത്. 1 മാസത്തേക്കുള്ള ക്ലാസ്സുകൾ 999 രൂപയ്ക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. AT999 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ ഈ ഓഫർ നിങ്ങൾക്കും കിട്ടുന്നതാണ്. ഓഫർ കിട്ടാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെങ്കിലും അമേരിക്കയുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ 1900 അമേരിക്ക വലുതാവുന്നുണ്ട്. അവരുമായി ചേരാൻ താല്പര്യമുള്ള രാജ്യങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്, അവരുടെ സ്റ്റേറ്റാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി വില കൊടുത്ത് സ്ഥലങ്ങൾ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ റിസോഴ്സസ് കൂടുകയാണ്, അവർക്ക് കൃഷി നടത്താനുള്ള ലാൻഡ് ഏരിയ കൂടുകയാണ്, അതുപോലെ അവരുടെ ഉൽപ്പാദനവും കൂടുകയാണ്. അതുകൊണ്ട് തന്നെ 1900 ആവുന്ന സമയത്ത് ഗ്ലോബൽ GDPക്ക് സാരമായ സംഭാവന തന്നെ അമേരിക്കയ്ക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച സമയത്ത് അതൊരു പഴുപ്പ് പ്രദേശം മാത്രമായിരുന്നു, ഗ്ലോബൽ GDPക്ക് യാതൊരു സംഭാവനയും ഇല്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇന്ത്യ ഗ്ലോബൽ GDPക്ക് നല്ല രീതിയിൽ സംഭാവന ചെയ്തുകൊണ്ടിരുന്ന 1600 നോക്കുകയാണെങ്കിൽ 25% ഗ്ലോബൽ GDPക്ക് സംഭാവന ചെയ്തിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. ആ നിലയിലേക്ക് എന്തായാലും അമേരിക്ക വളരുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അമേരിക്കയിൽ യുദ്ധം നടക്കുന്നില്ല, അമേരിക്ക ആരുമായിട്ടും യുദ്ധത്തിനും പോകുന്നില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് സാരമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇതേ സമയം ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും ചെയ്തുകൊണ്ടിരുന്നത് പരസ്പരം പോരടിച്ച് അവരുടെ വിഭവങ്ങളെ നശിപ്പിക്കുക എന്ന കാര്യമായിരുന്നു. അതേസമയം അവർ സമ്പന്നരാവാൻ അവർ തീരുമാനിച്ചത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടായിരുന്നു. 1900 മുതൽ 1950 വരെയുള്ള നിസാരമായ 50 വർഷമാണ്
അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് വളർത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പിടിയിൽ ഞെരിഞ്ഞമർന്ന ഒരു സമയമായിരുന്നു. 1700 മുതൽ 1900 പകുതി വരെയൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് 44 ട്രില്യണോളമാണ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. എന്നാൽ അമേരിക്ക ഇന്ത്യൻ കോളനിയാവുന്ന സമയത്ത് തന്നെ ഒരു സ്വതന്ത്ര രാജ്യമായി അവരുടെ രാജ്യത്തെ ഉൽപ്പാദനം കൂട്ടി അതൊരു സാമ്പത്തിക ശക്തിയായി വളർന്നു വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1914 മുതൽ 1918 വരെ ഒരു കാര്യം നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഒന്നാം ലോക മഹായുദ്ധം. ഈ മഹായുദ്ധം നടന്നത് എവിടെയാണ്? പ്രധാനമായിട്ടും യൂറോപ്പിലാണ്. യൂറോപ്യൻ ശക്തികൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിലൊന്നും ടേക്ക് പാർട്ട് ചെയ്തിട്ടില്ല, അവർ മാറി നിൽക്കുകയായിരുന്നു. യൂറോപ്പിൽ കനത്ത സാമ്പത്തിക നഷ്ടം ഈ യുദ്ധം ഉണ്ടാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല, യൂറോപ്യൻസിന് അമേരിക്കയെ പല കാര്യത്തിലും ആശ്രയിക്കേണ്ട അവസ്ഥയും വന്നു ചേരുന്നു. പരുത്തി, ഗോതമ്പ്, ലോഹങ്ങൾ, റബ്ബർ, ആയുധങ്ങൾ, വാഹനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം അമേരിക്ക യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഇതെല്ലാം കൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കയറ്റുമതി കൂട്ടുന്ന സമയത്ത് അമേരിക്കയിൽ ഉൽപ്പാദനം കൂട്ടേണ്ടതാണ്, ജനങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. മറ്റ് രാജ്യത്തു നിന്നും പണം വാങ്ങിയാണ് അമേരിക്ക സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്ക സമ്പന്നമായി മാറുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം ബ്രിട്ടനെ കുറച്ചൊക്കെ നശിപ്പിക്കുന്നുണ്ട്. 1913 നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആകെക്കടം അവരുടെ GDP 25% മാത്രമായിരുന്നു. എന്നാൽ 1930 ആയപ്പോഴേക്കും അത് 130% കൂടുകയാണ്. ഇതേ സമയം അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ട്. നിസ്സാരമായിട്ടുള്ള 4 വർഷം കൊണ്ട് 2.5 ഇരട്ടിയുടെ ഭീമമായ വർധനവ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഭീമമായ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആയുധങ്ങൾ മാത്രമല്ല അവർ കയറ്റുമതി ചെയ്തത്. അവർ പരുത്തി കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്നുണ്ട്, ലോഹങ്ങളും റബ്ബറും വാഹനത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്താണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം 1918 അവസാനിക്കുകയാണല്ലോ. 1929 മുതൽ 1939 വരെയുള്ള വർഷം അമേരിക്കയ്ക്ക് നല്ല വർഷമായിരുന്നില്ല. ദി ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് അതറിയപ്പെട്ടത്. GDP നല്ല രീതിയിൽ കുറയുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു, അതുപോലെ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്, ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. പക്ഷേ ഈ 1929 മുതൽ 39 വരെയാണ്, ശ്രദ്ധിക്കണം, 1939 ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അതാണ് രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം സംഭവിച്ചതോടെ അമേരിക്കയിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ ഗ്രാഫ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് 1929 മുതൽ 39 വരെയുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ കുത്തനെ കൂടുകയാണ്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ ആ സമയത്ത് തൊട്ട് തൊഴിലില്ലായ്മ കുത്തനെ കുറയുന്നത് കാണാം. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? 1939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ആദ്യ സമയങ്ങളിൽ ഇല്ലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെയാണ് ആദ്യ സമയങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലും അവർ ചെയ്യുന്നത്. അതായത് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് കച്ചവടം നടത്തുക, തിരിച്ച് സ്വർണം മേടിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിലും അവർ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, തകരാൻ പോകുന്ന രാജ്യം ഏതാണ്, വിജയിക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രത്യേക കറൻസിയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആ രാജ്യം യുദ്ധത്തോടെ തകർന്നു പോയി കഴിഞ്ഞാൽ ആ കറൻസിക്ക് മൂല്യമില്ലാതാവും. അതുകൊണ്ട് എക്കാലവും മൂല്യമുള്ളതായി നിലനിൽക്കുന്ന സ്വർണമാണ് അമേരിക്ക മേടിക്കുന്നത്. 1939 88.6 ബില്യണായിരുന്നു അമേരിക്കയുടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്ഷൻ. എന്നാൽ യുദ്ധം അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും 1944 അത് $135 ബില്യൺ ആയിട്ട് മാറുന്നുണ്ട്. അമേരിക്കയുടെ വളർച്ച എത്തരത്തിലുണ്ടായി എന്ന് ഈ കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തവുമാണ്. യുദ്ധസമയത്ത് ധാരാളം കച്ചവടങ്ങൾ നടത്തിയതുകൊണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി 96% വർദ്ധിച്ചു എന്ന് മാത്രമല്ല, വേൾഡ് മോണറ്ററി ഗോൾഡിന്റെ 75% അമേരിക്കയുടെ കൈവശം എത്തിച്ചേരുകയാണ്. ഈ മോണറ്ററി ഗോൾഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ്, റിസർവായിട്ട് വെക്കുന്ന സ്വർണ്ണമല്ലേ. ഓർണമെന്റൽ ഗോൾഡ്സ് അല്ല, ആളുകളുടെ കയ്യിലുള്ളതല്ല, രാജ്യങ്ങൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്വർണം, ഇതിന്റെ 75% അമേരിക്കയുടെ കൈവശം എത്തിച്ചേരുകയാണ്. യുദ്ധം കഴിയുന്നതോടെ ലോകത്തിന് മറ്റൊരു കാര്യം വ്യക്തമാവുന്നു. നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന സമയത്ത് അമേരിക്ക ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, അമേരിക്ക ജപ്പാനെ ആക്രമിച്ച് തങ്ങളൊരു ലോകശക്തിയാണെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാവുകയാണ്. അമേരിക്കയുടെ കൈവശത്ത് ധാരാളം സ്വർണമുണ്ട്, മോണറ്ററി ഗോൾഡ്സിന്റെ 75% അവരുടെ കൈവശമാണ്. അത് വെച്ചാണ് അവർ ഡോളർ അച്ചടിക്കുന്നത്. അതുകൊണ്ട് ഡോളർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കറൻസിയാണ്. അമേരിക്ക ജപ്പാനിൽ ആണവായുധമാണ് പ്രയോഗിച്ചത്, ലോകം അന്നോളം കണ്ടിട്ടില്ലാത്തത്ര ശക്തമായിട്ടുള്ള ആയുധമാണ്. അതുകൊണ്ട് അവരൊരു മിലിറ്ററി പവറാണ്, അതിശക്തമായിട്ടുള്ള രാജ്യമാണ്, ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലാവുകയാണ്.
രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് നിരവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു, മറ്റ് നിരവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ തകർന്നടിഞ്ഞിരുന്നു. യുദ്ധം നിരവധി സാമ്പത്തിക വ്യവസ്ഥകളെ നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് യുദ്ധസമയത്ത് മാത്രമല്ല അമേരിക്ക ലാഭം ഉണ്ടാക്കുന്നത്, അതിനുശേഷം നിരവധി രാജ്യങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ടും അവർക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടും അമേരിക്ക ലാഭം ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധാനന്തരം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളും തകർന്നടിഞ്ഞ രാജ്യങ്ങളും അമേരിക്കയെ ആശ്രയിച്ചതുകൊണ്ട് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും ശക്തമാവുകയാണ്. 1944 അമേരിക്കയിലെ ബ്രട്ടൺ വുഡ്സിൽ വെച്ച് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നുണ്ട്. ബ്രട്ടൺ വുഡ്സ് എഗ്രിമെൻ്റ് എന്ന് തന്നെയാണ് അത് അറിയപ്പെട്ടത്. അതുപ്രകാരം 44 രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിനെ പെഗ് ചെയ്തുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ കറൻസി അച്ചടിക്കാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. ഈ 44 രാജ്യങ്ങളും US ഡോളറിൽ പെഗ് ചെയ്തിട്ടാണ് കറൻസി അച്ചടിക്കുന്നത്. അതേസമയം US ഡോളർ പെഗ് ചെയ്തിട്ടുള്ളത് സ്വർണത്തിലാണ്. 1970 ആയപ്പോൾ ഇനി ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ റിസർവ് സ്വർണം കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനമൊക്കെ അമേരിക്ക എടുത്തിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. യുദ്ധസമയത്ത് തങ്ങളുടെ കറൻസിയുടെ വാല്യൂ ഇടിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ധാരാളം US ഡോളർ ശേഖരിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം US ഡോളറിനെ ശക്തമാക്കുകയാണ്. 44 രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ശക്തമായിട്ടുള്ള കറൻസിയാണെന്ന് ലോകത്തിനൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഗ്ലോബൽ ട്രേഡുകളെല്ലാം തന്നെ US ഡോളറിൽ നടത്തപ്പെടുകയാണ്. US ഡോളർ അതിശക്തമായിട്ടുള്ളൊരു കറൻസിയായിട്ട് മാറി. യുദ്ധം കഴിഞ്ഞ ശേഷം ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെയും സമാധാനത്തിനെയും എല്ലാം നിയന്ത്രിക്കാൻ തരത്തിൽ കെൽപ്പുള്ള നിരവധി സംഘടനകൾ ഉണ്ടാവുന്നുണ്ട്. UN ഉണ്ടാവുന്നുണ്ട്, IMF ഉണ്ടാവുന്നുണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ടാവുന്നുണ്ട്. പലരും അംഗീകരിക്കില്ലെങ്കിലും വിജയിച്ച രാജ്യമായതുകൊണ്ട് ശക്തമായ പിടി തന്നെ ഈ സംഘടനകളുടെ പുറത്ത് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കിയാലേ അറിയാം, വേൾഡ് ബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും ഒക്കെ കടം കൊടുക്കുന്നത് പോലും US ഡോളേഴ്സിലാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് പല രാജ്യങ്ങളും ഭീതിയിലായിരുന്നു. പരാജയപ്പെട്ട രാജ്യങ്ങളും ഇനി യുദ്ധമുണ്ടാവുമോ എന്ന് പുതിയതായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളും ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അമേരിക്ക ഇത്തരം രാജ്യങ്ങളുടെ അടുത്തേക്കെല്ലാം ചെന്നിരുന്നു. അവർക്ക് സംരക്ഷണം ഓഫർ ചെയ്തിരുന്നു. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഇടപെട്ടിരുന്നു. 1945 സൗദിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്ന വാഗ്ദാനത്തിന് പകരമായി അവർ പ്രധാനമായിട്ടും തിരിച്ചാവശ്യപ്പെട്ടത് US ഡോളറിൽ എണ്ണ വ്യാപാരം നടത്തണം എന്നതായിരുന്നു. അത് എത്തരത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാ എണ്ണ വ്യാപാരങ്ങളും പ്രധാനമായിട്ടും US ഡോളറിലാണ് നടക്കുന്നത്. US ൻ്റെ തന്നെ പ്രധാന ആയുധമായിട്ടുള്ള ആ കറൻസി അത്രത്തോളം ശക്തമാവാൻ ഈ എണ്ണ വ്യാപാരം സഹായിച്ചിട്ടുണ്ട്. 1950 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് കമ്മ്യൂണിസം വേഴ്സസ് ക്യാപിറ്റലിസം എന്ന പേരിൽ ശീതയുദ്ധങ്ങൾ, കോൾഡ് വാർ നടന്നിരുന്നു. യഥാർത്ഥത്തിലുള്ള യുദ്ധമല്ല, പലപ്പോഴും വെല്ലുവിളികളും ആരാണ് കൂടുതൽ ശക്തരെന്ന് തെളിയിക്കാനുള്ള മത്സരങ്ങളുമായിരുന്നു ആ യുദ്ധത്തിൽ നടന്നിരുന്നത്. തങ്ങൾക്കാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൂടുതൽ കഴിവുള്ളത് എന്ന് തെളിയിക്കാൻ ആ സമയത്ത് സ്പേസ് റേസുകളൊക്കെ നടന്നിരുന്നു. യൂറി ഗഗാറിനെ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു. അതുപോലെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് അമേരിക്കയുടെ പല നീക്കങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയതായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്ന കാര്യം സോവിയറ്റ് റഷ്യ പോലും അംഗീകരിച്ചതാണ്. പ്രധാന എതിരാളിയായ സോവിയറ്റ് റഷ്യ പോലും അംഗീകരിച്ചതാണ്. ശാസ്ത്ര സമൂഹങ്ങളെല്ലാം അംഗീകരിച്ചതാണ്. എന്നാൽ ഇപ്പോഴും ഈ കോൺസ്പിറസി തിയറിസ്റ്റുകളില്ലേ, ഈ ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ, അവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ തർക്കമുള്ളത്. അമേരിക്കയ്ക്ക് ഒരു വലിയ ശത്രു ഉണ്ടാവരുത് എന്നത് അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു. അവരെ എതിർക്കാൻ ആരും ഉണ്ടാവരുത്, അവർ അതിശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 1949 അവർ നാറ്റോ രൂപീകരിക്കാൻ മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്ന ആ സംഘടനയെല്ലാം രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് പലപ്പോഴും ഇടിച്ചു കയറിയുള്ള ഇടപെടലുകളുണ്ട്. അതുകൂടാതെ അവർക്ക് അമേരിക്കയോടൊരു സ്നേഹം ഉണ്ടാവാൻ, അല്ലെങ്കിൽ അമേരിക്കയെ എപ്പോഴും ഇത്തരം രാജ്യങ്ങൾ ആശ്രയിച്ച് നിൽക്കാനും അതുവഴി അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പുറത്ത് 800+ സൈനിക ബേസുകളാണ് അവർ മറ്റ് രാജ്യങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അത് തന്നെ നോക്കിയാൽ പ്രധാനമായിട്ടും ട്രേഡ് എല്ലാം നടക്കുന്ന വഴികളിലൂടെയാണ്. പ്രധാന സ്ട്രെയ്റ്റുകളുടെ അടുത്തും തന്ത്രപ്രധാനമായ ലോകത്തിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ബേസ് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചത് മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇടപെട്ടും മറ്റ് കാര്യങ്ങൾ കൊടുത്തും അല്ലെങ്കിൽ ചെറുതായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും തായ്വാൻ്റെയും ചൈനയുടെയും ഇടയിൽ പ്രധാനമായിട്ടുള്ള ഒരു ട്രേഡ് റൂട്ട് തന്നെയാണ്. അതുകൊണ്ട് ചൈന തായ്വാനെ കീഴടക്കി കഴിഞ്ഞാൽ ആ സ്ട്രേറ്റിലുള്ള അമേരിക്കൻ സ്വാധീനം നഷ്ടപ്പെടും. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ തായ്വാനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചെറിയ ദ്വീപിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം? മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും ലോകത്ത് എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് അറിയാനും CIA എന്ന രഹസ്യാന്വേഷണ സംഘടനയെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടും പിന്നെ മൊസാദ് പോലുള്ള മറ്റ് സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടും ആഭ്യന്തര വിഷയം കൊണ്ടുമാണ് 1991 അമേരിക്കയുടെ പ്രധാന എതിരാളിയായിരുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യമായിരുന്ന USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകരുന്നത്.
സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ എന്താണ് സംഭവിച്ചത്. ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്നൊക്കെ പറയുന്നത് വളരെ വലിയ അധ്യായമാണ്, ഞാനൊന്ന് തലോടി പോവാണ്. സോവിയറ്റ് യൂണിയൻ എന്തായാലും വീണതോടെ അമേരിക്ക എതിരാളിയില്ലാത്ത ഒരു രാജ്യമായി മാറി. മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ലഘു ചരിത്രത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും, US ഡോളർ എങ്ങനെ ഒരു ശക്തമായിട്ടുള്ള കറൻസിയായി മാറി. അതുകൂടാതെ അമേരിക്ക ഇപ്പോഴും അവരുടെ മിലിറ്ററിക്ക് ഫണ്ട് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ടാക്കാനും അവരുടെ സൈന്യത്തെ പരമാവധി ശക്തിപ്പെടുത്താനും എക്കാലവും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവരുടെ നാസയാണെങ്കിലും അവരുടെ വലിയ വലിയ ഏജൻസികളാണെങ്കിലും അവരുടെ നാട്ടിലുണ്ടായ അമേരിക്കൻ കമ്പനികളാണെങ്കിലും ഒക്കെ ഇന്ത്യയിൽ നിന്നടക്കം പ്രഗത്ഭരെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ട്രെയിൻ ചെയ്ത് അവരുടെ ആളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി നിലനിൽക്കുന്നു. ഇത്രയും പറയുന്ന സമയത്ത് അമേരിക്ക വലിയ പുണ്യാളൻ ദേശമാണ് എന്നൊന്നും കരുതരുത്. അമേരിക്ക പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത, നമുക്കൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ഇറാഖിലെ അധിനിവേശത്തെ പലരും എതിർക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ താലിബാന് ഫണ്ട് ചെയ്തുകൊണ്ട് USSRനെ തകർക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ അധിനിവേശം പല രാജ്യത്തും അനാവശ്യമായിട്ട് നടക്കുന്നുമുണ്ട്. അത് പറയാതിരുന്നതല്ല, അമേരിക്ക എങ്ങനെയാണ് ഒരു സമ്പന്ന രാജ്യമായത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ സമയത്ത് ഞാൻ മുകളിൽ പറഞ്ഞ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അതായത് 1400കളിലെല്ലാം ഇന്ത്യ അതിസമ്പന്നമായ രാജ്യമായി നിലനിന്നിരുന്ന സമയത്ത് അമേരിക്ക ഒരു ദരിദ്ര രാജ്യമായിരുന്നു. എന്നാൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷൻ മാത്രമായി മാറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് അമേരിക്ക അതിസമ്പന്നമായ രാജ്യമായി. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? അമേരിക്ക വികസിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ ഇന്ത്യ വാസ്തവത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ ഞെരിഞ്ഞമരുകയായിരുന്നു. ഒരു പ്രധാന കാരണം അതാണെങ്കിലും ഇന്ത്യ ഇപ്പോഴും ഒരു പൂർണ്ണ വികസിത നാടാവാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ആ കാര്യം ഒന്ന് കമൻറ്റിൽ എഴുതുക. കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. എന്താണെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അമേരിക്ക എങ്ങനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തി എന്നതാണ്. ഇത് ഞാൻ വളരെ വേഗതയിലാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വേണ്ട കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് വേണ്ട ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് ഭാഷ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യൂറോപ്യന്മാരാണെങ്കിലും ഓസ്ട്രേലിയക്കാരാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മുടെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ ഇംഗ്ലീഷ് ഭാഷ വഹിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 80999 എന്ന കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 60% ഓഫറിൽ, അതായത് വെറും 999 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് കാംലിയുടെ ഗ്രൂപ്പ് ക്ലാസ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കുക, അതായത് ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷയായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കുക. ചർച്ചകളിലൂടെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരമാണ്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കെന്തായാലും മറ്റൊരു രസകരമായ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.